നമസ്കാരം. നമ്മുടെ CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെ തടയും എന്നൊക്കെ പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം. ഭുവനേശ്വറിലായിരുന്നു ഈ ഒരു മഹാപ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നാട്ടിലെത്തി വാർത്താസമ്മേളനമൊക്കെ നടത്തി. ഈ ട്രംപിനെക്കുറിച്ച് വാർത്താലേഖകരാരെങ്കിലും ചോദിച്ചോ എന്നറിയില്ല. ഏതായാലും അതിനെക്കുറിച്ച് പ്രസ്താവനകളൊന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ പറയുമായിരിക്കും. ട്രംപിൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ചികിത്സ കഴിഞ്ഞ് ചികിത്സയുടെ ഭാഗമായി പോയി. ഏതായാലും ഒരാൾക്ക് രോഗം വരുന്നു, രോഗം വേഗം തന്നെ ഭേദമാകട്ടെ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കട്ടെ. അതുതന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും നമ്മുടെയൊക്കെ പ്രാർത്ഥനയും. അദ്ദേഹം അമേരിക്കയുടെ വിഖ്യാതമായ മയോ ക്ലിനിക്കിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ ഇത്രയും കാലം നടന്നത്. ചികിത്സ ഫലിക്കട്ടെ, നന്നായി തന്നെ രോഗം വേഗം ഭേദമാകട്ടെ. പക്ഷേ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ഓടുകയും ഇവിടുത്തെ ആരോഗ്യ നിലവാരം KK ശൈലജ ടീച്ചർ പറഞ്ഞു കേട്ടില്ലേ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രദേശമാണ്, ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന അതുപോലെ സൗകര്യങ്ങളൊക്കെയുള്ള പ്രദേശമാണ് നമ്മുടെ കേരളം. പക്ഷേ ഇവിടുത്തെ ഈ ആശുപത്രികളൊക്കെ ഒഴിവാക്കി മയോ ക്ലിനിക്കിലേക്ക് എന്തിന് കോടിയേരി ബാലകൃഷ്ണൻ പോയി എന്ന ചോദ്യം ട്രോളുകളായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം ഉണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ട്രംപിനെ തടയും എന്ന് പറഞ്ഞാണ് സീതാറാം യെച്ചൂരി ഇരിക്കുന്നത്. അപ്പോൾ യെച്ചൂരി മാമനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കളുടെ വളരെ പ്രധാനപ്പെട്ട നേതാവ്, കാരണം CPMനെ കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കോടിയേരി ബാലകൃഷ്ണൻ മയോ ക്ലിനിക്കിൽ പോയതും അമേരിക്കയിൽ പോയി ചികിത്സിച്ചതും ഇതിനു മുൻപ് താങ്കളുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അമേരിക്കയിൽ പോയതും അതുപോലെ TM തോമസ് ഐസക്കിൻ്റെ മകൾ അമേരിക്കക്കാരനെ കല്യാണം കഴിച്ചതുമൊന്നും താങ്കൾ അറിയാഞ്ഞിട്ടാണോ? അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ വരുന്നു. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ കാര്യമാണ്. അത് പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും നോക്കിക്കോളും. ഈ ഇട്ടിട്ട് വീഴാത്ത മുത്തുപോലെ നിൽക്കുന്ന താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണ്? അതിന് കാരണം പറയുന്നുണ്ട് കേട്ടോ. ഈ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് പറഞ്ഞാൽ ജനങ്ങൾക്കൊന്നും മനസ്സിലാകരുത്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാരണങ്ങൾ നിരത്തുന്നത്. അമേരിക്കൻ എക്കണോമി, അതായത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി, ആ രീതി ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കാനാണ് ട്രംപ് വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, യെച്ചൂരി മാമ ഒരു കാര്യം ചോദിച്ചോട്ടെ. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ സാമ്പത്തിക സ്ഥിതി വിശേഷമുണ്ട്. അവർക്ക് അവരുടെ എക്കണോമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും രണ്ടും രണ്ടല്ലേ? അവിടെ ഡോളറാണ്, ഇവിടെ ഇന്ത്യൻ രൂപയാണ്. ഇതൊക്കെ താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണോ അവിടുത്തെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ എക്കണോമി ഇവിടെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ മണ്ടൻ കാരണങ്ങൾ നിരത്തരുത്. പിന്നൊരു കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിൽ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയതുമായി ബന്ധപ്പെട്ട് ഭുവനേശ്വറിലുള്ള മാധ്യമപ്രവർത്തകരൊന്നും താങ്കളോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു കാണില്ല. ഞങ്ങൾ ചോദിക്കുന്നു, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മുട്ടാപ്പൊക്കെ ന്യായങ്ങളോ ന്യായവാദങ്ങളോ ഒക്കെ കാണുമായിരിക്കാം. പക്ഷേ അതൊന്നും ഇവിടെ സാധാരണ ജനങ്ങളുടെ അടുത്ത് വിലപ്പോവില്ല. പിന്നെ പ്രക്ഷോഭം നടത്തും, കല്ലെറിയും ചീമുട്ടയെറിയും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പീച്ചാങ്കത്തിയും ഉരുളം കല്ലും കൊടുത്ത് പിള്ളേരെ അവിടെ ഇവിടെയും വിടുമ്പോൾ, അതിനുമാത്രം പിള്ളേരുണ്ടോ ആവോ അറിയില്ല, എന്നായാലും കാശ് കൊടുത്തായാലും പിള്ളേരെ അങ്ങോട്ട് വിടുമ്പോൾ സൂക്ഷിക്കുക, ഇത് നല്ല ഒരു കളിയല്ല. ഒരു വിദേശ ഭരണാധികാരി, അത് ഡൊണാൾഡ് ട്രംപോ ആരുമാകട്ടെ, നമ്മുടെ രാജ്യത്തെത്തുമ്പോൾ അത് സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതൊക്കെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കും. അതൊന്നും ഓർത്ത് താങ്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കണം എന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് കത്തെഴുതിയ ആളാണ് താങ്കൾ. അത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. താങ്കൾ അന്ന് രാജ്യസഭ MP ആണ്. താങ്കൾ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചുകൊള്ളൂ. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വിസ നിഷേധിക്കണം, അദ്ദേഹത്തെ അമേരിക്കയിൽ കയറ്റരുത് എന്നാവശ്യപ്പെട്ട് കത്തെഴുതിയ ആളാണ് താങ്കൾ. അപ്പോൾ താങ്കൾ അത്രയും കാര്യമായി കത്തെഴുതുകയും വലിയൊരു സൗഹൃദം അമേരിക്കയുമായി ഉണ്ടെങ്കിൽ, താങ്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ ചികിത്സയ്ക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ, താങ്കൾ എന്തിനാണ് ട്രംപ് വരുന്നത് തടയുന്നത്? താങ്കൾ കൂടെ പോയി ട്രംപിനെ ഒന്ന് സ്വീകരിക്കുകയല്ലേ വേണ്ടത്? അതൊക്കെയാണ് മര്യാദ. പിന്നെ ഇവിടെ ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും CPM എന്ന് പറയുന്ന പാർട്ടി ഈ ഇന്ത്യയിലൊട്ടാകെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം, കേരളത്തിലും അവിടെയും ഇവിടെയൊക്കെ കിടന്ന് ഈ പൊട്ടാസുകൾ പൊട്ടിച്ചാൽ ഇവിടെ ആര് എന്ത് നോക്കാനാണ്? താങ്കളെ, താങ്കളുടെ പാർട്ടിയെയും ഇവിടെ ആർക്കാണ് പേടി?
അല്ലെങ്കിലും താങ്കളുടെ പാർട്ടിയെ ഈ കേരളത്തിലുള്ളവരല്ലാതെ ആരെങ്കിലും മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ടോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് താങ്കൾക്ക്, കേരളമല്ലാതെ വേറേതെങ്കിലും ഒരു സംസ്ഥാനത്ത് താങ്കൾക്ക് വ്യക്തമായ ഒരു ഓഫീസ് സംവിധാനം താങ്കളുടെ പാർട്ടിക്കുണ്ടോ? പിന്നെ ഈ കിടന്ന് ബഹളം ഡൽഹി ഇലക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്, 0.01% വോട്ടിംഗ് ശതമാനം. ഡൽഹിയിലാണ് ജാമ്യ മിലയും അതുപോലെ തന്നെ ജെ എൻ യു സമര നേതാക്കളൊക്കെ തന്നെ ഡൽഹിയിൽ താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ പാർട്ടിക്ക് വേണ്ടി കൂടി, താങ്കളുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് വേണ്ടി കൂടി തെരുവിലിറങ്ങിയവരുണ്ട്. അവരൊന്നും താങ്കൾക്കും താങ്കളുടെ പാർട്ടിക്കും വോട്ട് ചെയ്തില്ലല്ലോ. അപ്പോൾ ഇത്രയുള്ള കാര്യം, താങ്കളുടെ വേണ്ടപ്പെട്ടവരൊക്കെ തന്നെ അവിടെ ചികിത്സയ്ക്ക് പോകും അമേരിക്കയിൽ, എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നും കൂടാ. ഇതെന്തൊരു കഷ്ടമാണ്! അല്ല, വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നിലപാട്, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും ഒരു നിലപാട് ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ അത് കേട്ടിട്ട് ഒന്ന് ആശ്വസിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.